Hello, welcome back to my channel. വളരെ ടേസ്റ്റ് ആയിട്ട് ഒരു അവിൽ കുഴച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിന് അരപ്പാത്ര അളവിൽ അവിലെടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും മതി, ഇത്രയും അളവിൽ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ആ അവിലെടുത്ത അതേ പാത്രത്തിൽ തന്നെ ആ അവിലിൻ്റെ അളവിന് കുറച്ച് കുറവായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടി നിൽക്കുന്നത് നല്ലതാണ്, ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും. തേങ്ങ കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കൂടി കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. കുഴച്ചതിന് ശേഷം ആ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി, എന്നാൽ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും ടേസ്റ്റ്. വേറെ പഴമാവുമ്പോൾ കുഴഞ്ഞു പോകും. പിന്നെ ഒരു അരക്കഷ്ണം ചെറിയതായിട്ട് ഉള്ളി കട്ട് ചെയ്തതാണിത്. ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരക്കഷ്ണം മതിയാവും. ഉള്ളി ഇനി ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട, ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക കേട്ടോ. കൈതച്ചക്ക ആയാലും, കൈതച്ചക്ക ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ആപ്പിളോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവരിഷ്ടമില്ലാത്ത എല്ലാ കുട്ടികളും ആരായാലും ഇത് കഴിക്കും. നല്ല ഹെൽത്തിയാണ്. ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് അവിലല്ലെങ്കിൽ ഹെൽത്തിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ഫുഡായിട്ട് നമുക്കിത് വൈകുന്നേരം ചായക്ക് ഉപയോഗിക്കാം. ഇതാ നല്ല കളർഫുള്ളായിട്ടില്ലേ. തേങ്ങ മാത്രം ഇട്ടിട്ടായിരിക്കില്ലേ നിങ്ങളൊക്കെ അവിൽ കുഴയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാം കൂടി ആവുമ്പോൾ ആ ഇടയ്ക്ക് ആ ഉള്ളിയും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ.